ലെബനനിൽ സമാധാനത്തിന് യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ശുപാർശകളോട് ഹിസ്ബുള്ള അനുകൂല നിലപാടെടുത്തതോടെ തുടർ ചർച്ചകൾക്ക് യു എസ് പ്രതിനിധി എം എസ് ഹോക്സ്റ്റെയ്ൻ ബെയ്റൂട്ടിലെത്തി. കഴിഞ്ഞയാഴ്ചയാണ് ശുപാർശകൾ ലെബനൻ സർക്കാരിന് കൈമാറിയത്. ഇസ്രയേൽ ഇതിൽ പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ലെബനൻ പാർലമെന്റ് സ്പീക്കർ നബി ബേരിയാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. 2006 ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിച്ച യു എൻ രക്ഷാസമിതിയുടെ പ്രമേയത്തിലെ വ്യവസ്ഥകളോട് നീതി പുലർത്തുന്ന ശുപാർശകളാണ് യു എസ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നാണ് സൂചന. ഇതുപ്രകാരം ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ 30 കിലോമീറ്റർ പരിധിയിൽ ഹിസ്ബുള്ളയുടെ സായുധ സാന്നിധ്യമുണ്ടാവില്ല. ഈ ബഫർ സോണിൽ യു എൻ സമാധാന സേനയും ലെബനൻ സൈന്യവും കാവൽ നിൽക്കും. എന്നാൽ സുരക്ഷാ ഭീഷണിയുണ്ടായാൽ ലെബനനിൽ എവിടെയും കടന്നു കയറാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 200-ലേറെ കുട്ടികൾ കൊല്ലപ്പെട്ടതെന്നും 1100 കുട്ടികൾക്ക് പരിക്കേറ്റെന്നും യുനിസെഫ് പറഞ്ഞു. ഒരു വർഷത്തിനിടെ ലെബനനിൽ ആകെ 3516 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഭക്ഷണമടക്കമുള്ള ആവശ്യ വസ്തുക്കളുമായി എത്തിയ 100 ട്രക്കുകൾ തിങ്കളാഴ്ച സായുധ സംഘം കൊള്ളയടിച്ചതോടെ മധ്യഗാസയിൽ ഭക്ഷ്യക്ഷാമം കടുത്തു. അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ നഗരത്തിലെ ഖബാത്തിയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെയ്പിൽ 3 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 43,972 പേരാണ് കൊല്ലപ്പെട്ടത്. 1,04,008 പേർക്ക് പരിക്കേറ്റു. യുദ്ധം 410 ദിവസം പിന്നിടുമ്പോൾ ഗാസ അധികൃതർ പുറത്തുവിട്ട കണക്കുപ്രകാരം കൊല്ലപ്പെട്ടവരിൽ 17,492 പേർ കുട്ടികളാണ്. ഇതിൽ 825 പേർ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളും. അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ വിവിധ ഇടങ്ങളിലായി ഒറ്റ ദിവസം 76 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ ഹമാസ് ഭീകരർ ഉൾപ്പെടെ 43,972 പേരാണ് കൊല്ലപ്പെട്ടത്. ബെയ്റൂത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫിനെ കൂടാതെ 4 ഉദ്യോഗസ്ഥർ കൂടി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണിവർ. ഗാസയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന യു എൻ ഏജൻസിയായ UNRWAക്കുള്ള ശേഷിക്കുന്ന വിഹിതമായ $25,00,000 കൂടി ഭാരതം നൽകി. 2024-25 $50,00,000 നൽകുമെന്ന വാഗ്ദാനമാണ് ഭാരതം നിറവേറ്റിയത്. ഇതിനിടയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള അംഗീകരിച്ചതായി ലെബനീസ് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തലിനായി ഇറാനോട് ലെബനന്റെ താത്കാലിക പ്രധാനമന്ത്രി നജീബ് ബിക്കാറ്റി സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇസ്രയേൽ ലെബനൻ അതിർത്തിയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ഉപദേഷ്ടാവായ അലി ലാരിജാനിയുമായി നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് അലി ലാരിജാനി ലെബനനിൽ എത്തിയത്. ഇരുപക്ഷത്തെയും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാൻ അലി ലാരിജാനി പ്രേരിപ്പിച്ചു. US അംബാസിഡർ ലിസ ജോൺസൺ നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാറിന്റെ കരട് ലെബനൻ പാർലമെന്റ് സ്പീക്കർ നബി ബെറിക്ക് കൈമാറിയതായി ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചകളിൽ ഹിസ്ബുള്ളയെ പ്രതിനിധീകരിച്ചെത്തിയത് ബി ബെറി ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.